हाई फ्रेंड्स एल्लावर्क्कुम लिजीस व्लॉग्सिन्റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി നാളായി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ബട്ടർ സ്കോച്ച് കേക്കിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഏത് ചെറിയ കുട്ടികൾക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ അതിന്റെ മെത്തേഡുകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം എന്നിട്ട് ഇതേപോലെ നല്ലൊരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കി വീട്ടിലുള്ള എല്ലാ മറ്റുള്ള മെമ്പേഴ്സിനും എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം बट स्कॉच केक नमुक आदमी चेन्द पणी नमक स्टील प्लेटो अलग ट्रेयो एड़े बटर पेपर मुड़ी वेक अंतम इतनी बटर नोल आ पेपर एल पुरटिकोड़ी नोए प्रलयन अब प्रलयन समय अब नामिद्च नमुक एलुपति विटा वेट नी बटर तेक ई समय नाम ओइल तेड़े ना बटर तेड़ा या बटर नोल पेरटी को नामिनी चाहे या तव वच नोण स्टिकि तव नि कटी ए पात्र मी चीन चटियो अलग कटी पानो एड़क अब नोए ड्राई फ्रूट्स नमक फ्राई चेदा अब या कैशू कुछ बदाम നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇതിന്റെ അളവ് കൂട്ടേ കുറയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് ഏതെങ്കിലും വേണ്ട ഇത് മാത്രം മതി ഇത് മാത്രം എടുക്കാം ഇത് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം നിങ്ങളുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇത് രണ്ടും മിക്സ് ആക്കിയാണ് എടുക്കണേ അപ്പോൾ കഷ്ണണ്ടി ഇത്തിരി കൂടുതലും ഇത് കുറച്ച് കുറവായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം കഷ്ണങ്ങളാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നീടായാലും നമ്മളിത് പൊടിക്കണത് അപ്പോൾ കഷ്ണമായിക്കോളും ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇട്ട് കൊടുക്കണം ഇത് ചെറിയ തീയിലിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇത് ഡ്രൈ ആയിട്ട് ഇട്ട് ചൂടാക്കണ്ട ഇതിനകത്ത് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ അളവ് ആയാലും നമുക്ക് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യാം ഇത്രയ്ക്ക് ഇടണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ ബട്ടർ സ്കോച്ച് കേക്കിൽ ഇതെന്തായാലും ഇടണം എന്നുള്ളത് മസ്റ്റാണ് ഇതിൻ്റെ അളവും കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ച് കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യുക ഇതിൻ്റെ നിറം മാറാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ അങ്ങനെ ഒത്തിരി അധികമായിട്ട് ഫ്രൈ ചെയ്യരുത് കളർ മാറാൻ നിൽക്കരുത് അതിന് മുമ്പായിട്ട് ഒന്ന് നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ടായിരിക്കണം നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യുക ചെറിയ തീയിലിട്ട് അപ്പോൾ നമ്മൾ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് 240 ml കപ്പാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത് നിറച്ചെടുത്തിട്ടില്ല ഒരു ശകലം കുറവായിട്ട് നിറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നിറച്ചെടുക്കണമെങ്കിൽ നിറച്ചെടുക്കുക നമ്മളെടുക്കണ കഷ്ണണ്ടിക്കും ബദാമിനും അനുസരിച്ച് നമ്മൾ പഞ്ചസാര എടുക്കുക കാരണം ഈ ഒരു കാരമലിൽ വേണം നമുക്ക് ഇത് മിക്സ് ആക്കാൻ അപ്പോൾ ഞാൻ ദേ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കിത് ചെറിയ തീയിലിട്ട് പഞ്ചസാര കാരമലി ചെയ്തെടുക്കണം പെട്ടെന്ന് ഹൈ ഫയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പോകും അതൊരു ടേസ്റ്റി ആയിട്ട് വരില്ല നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല ഇത് പെട്ടെന്ന് ചൂടായിക്കോളും ഓൾറെഡി ചൂടായിരിക്കുന്ന തവയാണല്ലോ നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനകത്ത് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ ഈ തവയ്ക്ക് ചൂടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പഞ്ചസാര ഒരുക്കി കിട്ടും നമുക്ക് പിന്നെ അധികം സമയം പിടിക്കില്ല ഷുഗർ നമ്മുടെ ഇവിടെ നല്ലപോലെ തന്നെ മെൽട്ടായിട്ടുണ്ട് ഇത് കരിയാൻ നിൽക്കരുത് അതിന് മുമ്പായിട്ട് കളർ മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ബട്ടർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കഷ്ണം ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്തേക്കണം അപ്പോൾ നമ്മുടെ ബട്ടർ മൊത്തം നല്ലപോലെ തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിനകത്ത് കാരമലിൻ്റെ കൂടെ രണ്ടും കൂടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് ചേർക്കാം ഇനി നമുക്ക് തീ ഓഫാക്കാം അതിനുശേഷം അത് നല്ലപോലെ മിക്സാക്കി എല്ലാവിടേക്കും ഈ കാരമൽ എത്താവുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതേ ചൂടിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനാണ് ഇതിനകത്ത് നേരത്തെ തന്നെ ബട്ടർ നമ്മൾ തേച്ച് വെച്ചിരുന്നത് ഇതിനകത്തേക്ക് നമുക്കത് പെട്ടെന്ന് തന്നെ ഒഴിക്കാം കാരണം സെക്കൻഡുകൾക്കുള്ളിൽ ഇത് സെറ്റാവുന്ന സാധനമാണ് പിന്നെ നമ്മളിത് സെറ്റാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി അവരോട് ചേഞ്ചസ് വരുത്താൻ നോക്കിയത് നീങ്ങില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് ചൂടേ പാടെ ഇതിനെ ഒന്ന് പരത്തിയൊക്കെ കൊടുക്കാം ട്രേയിൽ വേഗത്തിൽ തന്നെ നമുക്ക് പരത്തി കൊടുക്കാം ഇതൊരു 15-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഫാനിൻ്റെ കീഴൊക്കെ വെക്കണമെങ്കിൽ 15-20 മിനിറ്റ് കൊണ്ടൊക്കെ ആവും അല്ലെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കും നല്ലപോലെ അത് നമുക്ക് വിട്ട് കിട്ടാനായിട്ട് ഇതിനെ ഇത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ പണികളൊക്കെ ആരംഭിക്കാം
പിന്നെ നമ്മൾ ഐസിങ്ങിൻ്റെ ടൈമിലാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കത് ട്രെയിൽ നിന്നും മാറ്റി നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയിലിട്ട്. മിക്സിയിലിട്ട് തന്നെ ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറിലെങ്ങാനും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചപ്പാത്തി പരത്തുന്ന ആ കോലുകൊണ്ട് നമുക്ക് ഒന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുത്ത് പയ്യെ ബ്രേക്കാക്കി അങ്ങനെ എടുത്താലും മതി. അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ അത് ഫ്രഷായി കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ സെറ്റായിരിക്കട്ടെ. ഞാനത് നീക്കി വെക്കുകയാണ്. ഇത് കുറച്ച് സമയം ഇവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അപ്പോൾ നമ്മൾ പ്രളയം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നിൽ നല്ലപോലെ ഓയിൽ വരട്ടി കൊടുക്കുക. കേക്ക് ടിന്നിൽ നല്ലപോലെ ഓയിൽ വരട്ടി കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലും സൈഡിലും ഒക്കെ ആയിട്ട് നല്ലപോലെ തന്നെ ഓയിൽ വരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് വയ്ക്കണം. ഞാനിവിടെ ഓയിൽ വരട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഇലക്കിയിടാം. അതുപോലെ തന്നെ തിരിച്ച് ഒന്നും കൂടി ഇടാം. അപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ രണ്ട് സൈഡിലും നല്ലപോലെ തന്നെയാവും ഓയിൽ. അപ്പോൾ നമുക്ക് കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ സൈഡുകളിലും പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ടിന്ന് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് നീക്കി വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 240 ml കപ്പിൽ ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാം. നമുക്കിങ്ങനെ അത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളെടുക്കണം. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എസൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ തന്നെ ബട്ടർ സ്കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതാണ്. ഇത് തന്നെ ഒഴിക്കണമെന്ന് മസ്റ്റ് ഒന്നുമല്ല. ഇതില്ലെങ്കിൽ നമുക്ക് വാനില എസൻസോ വേറെ ഏതെങ്കിലും എസൻസ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇത്തിരി ചേർത്ത് കൊടുക്കുന്നതാണ്. അത് ഒരു ഇത്തിരി ചേർത്താൽ മതി. അധികമൊന്നും വേണ്ട. ഒരു 1/2 teaspoonൊക്കെ ധാരാളം മതി. ഇനി നമുക്കിത് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ എഗ്ഗ് ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബീറ്റർ മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1/4 cup ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാനായിട്ട് ഞാൻ ഇത്തിരി ഫുഡ് കളറ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസ്റ്റ് ഒന്നല്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് ഒരു ഭംഗിക്കായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ഓയിൽ ചേർത്തതും ഈ കളർ ചേർത്തതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മളിവിടെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒട്ടും തന്നെ കുത്തി മറിച്ച് ചെയ്യരുത്. ഇതിനെ നമ്മൾ പറയുന്നത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ്. അപ്പോൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. കുത്തി മറിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് ശരിയായിട്ടും വരില്ല. ഒരു ബാച്ച് ഇട്ട് അത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പോരായ ഉള്ളത് നമുക്ക് പാലായിട്ട് ഒഴിച്ച് മിക്സ് ആക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഇപ്പോൾ ഒരു
शकल पा चेतकें तुत पा आवेदो फ्रिडी तुत पाल अूड़ा अगर तणुप कल चूड पा नोर्मल रीती पा वे नाम उड़कान नमुक वेब कंसीस्टी अब अच्छी नो बैट मिक्सा नमुक पाले और करक्ट अलव पर कम नाम मैदपुड़ी अगर ना चेक मत क्यों अुसरी मुटे चेक अलिप कूड़ल कुछ व्यतम अब निोक तुक और पाला कुछ कुछ उड़क अब दे नम्बर बैटरी नोल रेडी आमुक रिबण कंसिस्टेंसी वे अब दे ना बैटरी ना रिबण कंसिस्टेंसी अब या ना कैक उ अब या समत ऑलरेडी नम्बे ओवन प्री हीट वे 180 डिग्री 10 मिनट्स या नम्बे ओवन प्री हीट अब नमक 30 मिनट्स नम्बे के बेन वे अब याद के पकर्त अब ना के बैटरी या कैकड़े नमक टापक इन नमक ओवन वो इन नमुक बटर स्कॉच के वे सोस इन या नम्बे साधा कपिल और हाफ कप पाल अब नमुक ई पा बौल्वेड़क इन नमुक सें कपे विपिंग क्रीम या सण विपि क्रीम रिचि सण विप क्रीम याच कम अब इतना उड़कण इत नमुक वण कप अब वण कप विपिंग क्रीम हाफ कप नमें नोर्मल पाल या रूमकू नमक नोल मिक्स नमुक बटर स्कॉच के सोसान इोल नमुक और तवयो अलग नमें चायपात्रो अलग ए पानो अड़पत वे नमुक और हाफ कप शुगर षुगर मेल्टा नमुक वेट नमक पंचसार कैरमल डार्कवा निकरुद अब करी टेस्ट वो चायट कैरमल आव समय नमक बटर और रुपू बटर याटक अब ना पंचसार नोल कैरमल अब या बटर यानि सोल्ट बटर आटो इन अल्प नमुक नम्बर मिक्स वैचा विपिंग क्रीम पालू मिक्स अदचुक ई समय नमुक ग्यास ऑफ अलग नमुक पेट वेरपे मैं कम पेट अलग कहूँ अब नमुक नीचे इं ना चूड़ समय अब अड़पे वे नीचे पेट कई इत वेल पशे तणुत कह ना तीन इन नमुक नोल अरचना चलिए चूड़ों मारे कमु अरीप वे वे पात्र अरचना अब इनक अरका कड़को अरपोले अल नमुक मारी प्लेन कद अगर नम्बे सोस रेडी आई नमुक नाम वैचा प्रलयन अच्छ कषण इे नेडी आचारे बटर पेपर विटकू नमक कषण उड़चुक पेट विटान ना बटर तेचते पेपर मेकर अब यानि मिल विड़े या नमें प्रलयन नोल पीसस नमक इन सिलवर फॉइल पेपर अलग कवर इटकूट पड़क इन वैलिए कषण नमक चुदाई अब या कवर नमक कवरी और सैडिंग पड़ी नमुक इंजीम चतक नमें अम्मी अम्मी चम्मी पिल अद नमुक पय्ये इड़क अलग चपाती वर्तना कोल वे इड़ता मे या यूस इन नमुक केक वे विपिंग क्रीम बीट अब या विपिंग क्रीम इवड़े और कप विपिंग क्रीम या बीटन अब नमुक नीटे
വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് ഇതേപോലത്തെ സ്റ്റിഫ് പീക്ക് ആവുന്നതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ പാത്രം ചെയ്തതുപോലെ ഇതാ തിരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടും തന്നെ ഒലിച്ചു വരാനോ താഴേക്ക് വീഴാനോ പാടില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്ന അതിൻ്റെ അർത്ഥം നമ്മുടെ വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് ഒരു കളറിനായിട്ട് ഞാനിത്തിരി യെല്ലോ കളറ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കളറ് ചേർക്കാന്നുള്ളത് ഓപ്ഷണൽ ആട്ടോ, നമുക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഞാനിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് ചേർക്കണമെന്ന് മാത്രം. പിന്നെ ഞാനിത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിലേക്ക് വെക്കണ ഒരു കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് കൂടെ നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. കേക്ക് നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിനുള്ള സ്പോഞ്ച് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം നീക്കി വയ്ക്കാം. ഇത് നല്ലപോലെ തണുത്ത് കിട്ടട്ടെ. നമ്മുടെ സ്പോഞ്ച് കേക്ക് കൂടെ നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ഞാൻ കാണിച്ചു തരാം, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇതിനെ ഒരു മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഐസിങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് ഞാനിതേപോലെ ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട് ഒരെണ്ണം. അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഇതേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചായ കുടിക്കുന്ന പോലത്തെ കപ്പിൽ ഒരു കപ്പ് വെള്ളവും അരക്കപ്പ് പഞ്ചസാരയും, ആ സെയിം കപ്പിൽ അരക്കപ്പ് പഞ്ചസാര എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തേക്കണ വെള്ളമാണ്. തിളപ്പിച്ചതിന് ശേഷം നല്ലപോലെ തണുപ്പിക്കണം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തേക്കണ വെള്ളമാണത്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേക്കും ഒഴിച്ച് കേക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാനുള്ള സിറപ്പാണത്. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് എടുത്ത് കേക്ക് ബോർഡിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് ഒരു ശകലം ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ വിപ്പ് ചെയ്തെടുത്ത് വെച്ചിരുന്ന ക്രീമാണ് അത്. നമുക്കൊരു ശകലം കേക്ക് ബോർഡിലേക്ക് ആദ്യം തേച്ച് കൊടുക്കാം. ഇത് കേക്ക് ഇതിന് വിട്ട് തെന്നി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പീസ് വെച്ച് കൊടുക്കാം കേക്കിൻ്റെ. നമ്മൾ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തതിൽ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒരു തീശയായിട്ട് ഒഴിച്ചു കൊടുത്ത് കേക്കിനെ ഒന്ന് നനച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, തീശയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് നനഞ്ഞിങ്ങനെ പോകും. അപ്പോൾ കുറച്ച് ഏശയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറവാണ് ഷുഗർ സിറപ്പ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഇത്തിരി കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം നിങ്ങൾക്കിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കി തേക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കൊഴി സ്പാച്ചുല കൊണ്ട് നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഏതാ നിങ്ങൾക്ക് ഈസി അതേപോലെ ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്കിനി ഇത് ജസ്റ്റ് സ്പാച്ചുല വെച്ചൊന്ന് പയ്യെ പയ്യെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മോളിക്കൂടെ, നമ്മളിപ്പോൾ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിൻ്റെ മോളിക്കൂടെ നമ്മളുണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, ബട്ടർ സ്കോച്ചിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ്, അതിപ്പോൾ ഇതേ ഇങ്ങനെ തണുത്ത് നല്ലപോലെ ഇരിക്കേണ്ട. ഇത് ഈ കാണുന്ന കഷ്ണങ്ങളെന്ന് പറയുന്നത് ബട്ടർ ആട്ടോ. നമ്മൾ ചേർത്തായിരുന്ന ബട്ടർ ഇങ്ങനെ തിക്കായി കിടക്കുന്നതാണ്, തണുത്ത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പീസായി കിടക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ശകലം ഇതിൻ്റെ മോളിക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ ഒഴിക്കണോണ്ട് നമുക്ക് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കേക്കിൻ്റെ പേര് തന്നെ ബട്ടർ സ്കോച്ച് കേക്ക് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ബട്ടർ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൂടെ നമ്മളുണ്ടാക്കി വെച്ച പ്രളയൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിലും പൊടിച്ച് നിങ്ങൾക്ക് തീരെ നൈസാക്കി പൊടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഞങ്ങൾക്കിങ്ങനെ ഇവിടെ കുറച്ച് ഇങ്ങനെ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അത് സ്പൂണുകൊണ്ടോ കൈകൊണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് വാരിയിടാം. ഞാൻ സ്പൂണുകൊണ്ട് ഇട്ടിട്ട് ശരിക്കും അങ്ങനെ വീഴണില്ല, അപ്പോൾ കൈകൊണ്ട് ഇടണം കേട്ടോ. ഇതൊക്കെ നമ്മൾ കേക്ക് കഴിക്കുന്ന നേരത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റും രുചിയും ഒക്കെ തോന്നും. ഇതിന് ഒരുപാട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. കാരണം ഉള്ളിൽ പുറത്തൊക്കെ നിങ്ങൾ ഇട്ടാലും കുഴപ്പമില്ല. ഇത് കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്കിനി അടുത്ത കേക്ക് പീസ് വെക്കാനുള്ളതാണ്.
ഇനി നമുക്ക് എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ വുഡൻ്റെ സ്പാച്ചുലോ എടുത്തിട്ട് ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. അതിങ്ങനെ അവിടെ പറ്റി പിടിച്ചിരിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലെയർ കേക്ക് വയ്ക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ അടുത്ത ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കണതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. ഞാനും എക്സ്പേർട്ടൊന്നുമല്ല, നിങ്ങളുടെ പോലെ തന്നെ കണ്ടും കേട്ടൊക്കെ തന്നെയാണ് ഞാനും പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ദേ ഇതിന് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഇതിൻ്റെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ കൂടെയും കുറച്ച് നമ്മുടെ ബട്ടറിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വീണ്ടും കുറച്ചും കൂടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രളയൻ അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് സമയമായി, അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെറുതായിട്ട് നമുക്ക് കോട്ടിങ് കൊടുക്കാം. ഇവിടെ ഞാൻ ഇതേ ഇങ്ങനത്തെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് മിനുസാക്കി എടുക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാൻ നമ്മളുണ്ടാക്കിയ സോസ് ഇങ്ങനെ ചെറിയ പേപ്പർ ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെൻറ്ററിൽ ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ പേപ്പർ ബാഗിലേക്ക് ആക്കുന്നതിന് മുമ്പ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഒന്ന് തിക്കായി കിട്ടും. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒലിച്ചു പോവില്ല. ഞാൻ ഈ സെയിം ക്രീം ഇങ്ങനെ പേപ്പർ ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ റോസെറ്റ് ഉണ്ടാക്കുന്ന അതേ ഒരു നോസിൽ വെച്ചാണ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരേ ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നാല് വശവും. ബട്ടർസ്കോച്ചിന് നമ്മളുണ്ടാക്കിയ ഈ സോസ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ സൈഡുകളിൽ കൂടെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അത് പയ്യെ പയ്യെ താഴോട്ടേക്ക് ഒലിച്ചിറങ്ങിക്കോളും. നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും.
ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ഡിസൈൻ കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണ പ്രളയൻ ഉണ്ടല്ലോ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, അത് നമുക്ക് കുറച്ച് സൈഡുകളിൽ കൂടെ പിടിപ്പിച്ചു കൊടുക്കാം. നമ്മൾ എന്ത് ഡെക്കറേഷൻ കൊടുക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും കേട്ടോ നമ്മളെടുക്കുന്ന പ്രളയൻ്റെ അളവൊക്കെ. നമുക്ക് ഇങ്ങനെ നാല് ചുറ്റുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം എടുക്കണം, അല്ലെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ എന്ത് ഡെക്കറേഷനാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ വേണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് പ്രളയം ചെയ്യാൻ. ഞാനിത് ഒന്നും കൂടെ സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഇതിമേ കൂടെ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ സോസൊക്കെ ഇറ്റിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ നല്ലപോലെ ഇരുന്ന് സെറ്റായിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് രാത്രിയിലാണ്, ഞാൻ ഇനി നേരം എടുത്തിട്ടേ ഇത് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ എനിക്ക് കമൻസിലൂടെ അറിയിക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. ഇന്നിപ്പോൾ ഞാൻ ദേ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക്. ഇതാ അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ഇതാ കേക്ക് കട്ട് ചെയ്തിട്ട് ഉള്ളു കാണാം നിങ്ങൾക്ക് ഉൾവശം. ബട്ടർ സ്കോച്ച് കേക്ക് ഒത്തിരി നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്ക് വീഡിയോ എല്ലാവരും കണ്ടല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.